സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി എട്ട് തിങ്കളാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യത്തെ അപ്ഡേറ്റ് നോക്കാം മറ്റൊന്നുമല്ല റേഷൻ വാങ്ങാത്ത കുടുംബങ്ങൾ മുൻഗണനാ പട്ടികയിൽ നിന്ന് പുറത്തായി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് നിലവിൽ മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വാങ്ങാത്ത കോട്ടയം ജില്ലയിലെ മൂവായിരത്തി കുടുംബങ്ങൾ മുൻഗണനാ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട് കോട്ടയം താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ പേർ പുറത്തായത് ആയിരത്തി ഏറ്റവും കുറവ് വൈക്കത്ത് ഇരുന്നൂറ്റി പന്ത്രണ്ട് പൊതുവിഭാഗത്തിലേക്ക് മാറ്റി ഇവർക്കിനി സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ ലഭിക്കില്ല എന്നാണ് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നത് പൊതുവിഭാഗത്തിലേക്ക് മാറ്റിയവർ ഏറെയും മുൻഗണനാ വിഭാഗത്തിലുള്ളവരാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഈ വിഭാഗത്തിൽ നിന്ന് പുറത്തായത് അതേസമയം അസുഖങ്ങളടക്കം വ്യക്തമായ കാരണമുള്ളവർ വീണ്ടും അപേക്ഷ നൽകിയാൽ മുൻഗണനാ പട്ടികയിലേക്ക് മാറ്റാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് സിവിൽ സപ്ലൈസ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് അതിനിടെ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന അരിയിൽ പുഴുവെന്ന പരാതികളും വ്യാപകമാകുന്നുണ്ട് ഒരു മാസം മുമ്പ് അരിയിൽ വ്യാപകമായി പുഴുക്കളെ കണ്ടെത്തിയതിനെ തുടർന്ന് വൈക്കത്ത് നാൽപ്പത്തി മൂന്ന് കടകളിലെ അരി മാറ്റി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് മറ്റ് താലൂക്കുകളിൽ വിതരണം ചെയ്ത ഇതേ ബാച്ച് നമ്പറിലുള്ള അരിച്ചാക്കുകൾ സംബന്ധിച്ചും അധികൃതർ വിവരം ശേഖരിച്ചിട്ടുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ള കാര്യം വീട്ടിൽ വൈദ്യുതി റീഡിങ്ങിനെത്തുന്ന മീറ്റർ റീഡർമാർ ഇനി വൈദ്യുതി ബില്ല് സ്വീകരിക്കും മീറ്റർ റീഡർമാരുടെ കൈവശമുണ്ടാകുന്ന സ്പോർട്ടിംഗ് ബിൽ മെഷീൻ വഴി ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു പി ഐ പേയ്മെൻറ്റ് ഉപയോഗിച്ച് പണം അടയ്ക്കാൻ സാധിക്കുന്നതാണ് ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന പുതിയ സ്പോർട്ട് ബില്ലിംഗ് മെഷീനിൽ ഒരുക്കിയ സ്വൈപ്പിംഗ് കാർഡ് സംവിധാനം വഴിയാണ് ഇത് സാധ്യമാകുന്നത് കെ എസ് ഇ ബി ഓഫീസിലും കാർഡ് ഉപയോഗിച്ച് പണമടക്കാൻ സാധിക്കും കനറാ ബാങ്കിൻ്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി അയ്യായിരത്തി മെഷീനുകൾ കെ സി ബി സെക്ഷൻ ഓഫീസുകളിലെത്തും ഇതിൻ്റെ ധാരണാപത്രം കെ സി ബിയും കാനറ ബാങ്കും ഒപ്പിട്ടു ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് നീറ്റ് പി ജി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ആദ്യവാരം നടന്നേക്കുമെന്ന് റിപ്പോർട്ട് ഓഗസ്റ്റ് ആദ്യവാരമായിരിക്കും കൗൺസിലിംഗ് നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് ഈ വർഷം നടക്കാൻ സാധ്യതയില്ലെന്നും അധികൃതർ അറിയിച്ചു വിവിധ മെഡിക്കൽ പി ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയാണ് നീറ്റ് പി രണ്ടായിരത്തി പതിനെട്ടിലെ ബിരുദാനന്തര മെഡിക്കൽ വിദ്യാഭ്യാസ ചട്ടങ്ങൾക്ക് പകരമായി ഈയിടെ വിജ്ഞാപനം ചെയ്ത പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് രണ്ടായിരത്തി അനുസരിച്ച് പി ജി പ്രവേശനത്തിനായി നിർദ്ദിഷ്ട നെക്സ്റ്റ് പ്രവർത്തനക്ഷമമാകുന്നതുവരെ നിലവിലുള്ള നീറ്റ് പി ജി പരീക്ഷ തുടരും ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമതായി പങ്കുവയ്ക്കാനുള്ളത് നിയമസഭ ഏകകണ്ഠമായി പാസാക്കി ഗവർണർക്കു നൽകിയ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമ ഭേദഗതിക്ക് അനുമതി നൽകാത്ത ഗവർണറുടെ നിലപാടിനെതിരെ ജനുവരി ഒൻപത് ചൊവ്വാഴ്ച ഇടുക്കിയിൽ എൽ ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചു ഒൻപതിന് തീരുമാനിച്ച രാജ്ഭവൻ മാർച്ചിന്റെ അന്ന് തന്നെ തൊടുപുഴയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിക്ക് തീയതി നൽകിയ ഗവർണറുടെ നടപടിയിലും പ്രതിഷേധിച്ചാണ് ജില്ലാ ഹർത്താൽ ഇടുക്കി ജില്ലാ വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ ക്ഷേമപദ്ധതിയായ കാരുണ്യത്തിന്റെ ഉദ്ഘാടനത്തിനായാണ് ഗവർണർ തൊടുപുഴയിൽ എത്താമെന്നറിയിച്ചത് എന്നാൽ രാജ്ഭവൻ മാർച്ചിനിടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഗവർണറുടെയും ക്ഷണിച്ച വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെയും നടപടി പ്രതിഷേധാർഹമാണെന്ന് എൽ നേതാക്കൾ വ്യക്തമാക്കി ഇരുകൂട്ടരും അവരുടെ തീരുമാനം പിൻവലിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഡെയിലി അപ്ഡേറ്റ്സിൽ ഏറ്റവും അവസാനത്തെയും അഞ്ചാമത്തെയും അപ്ഡേറ്റ്സ് നോക്കാം സൈബർ ഇടത്തിൽ കളിക്കേണ്ട പിടിവീടും കേരള പോലീസിന്റെ നിർണായക പ്രഖ്യാപനം വന്നിരിക്കുകയാണ് സൈബർ കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക ഡിവിഷൻ ആണ് വന്നിട്ടുള്ളത് നിലവിൽ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുമെന്നതിന് വിദഗ്ധരായ ജീവനക്കാരില്ല എന്നതാണ് സത്യം ഇത് വെല്ലുവിളിയായിരിക്കെയാണ് നിർണായക തീരുമാനവുമായി കേരള പോലീസ് രംഗത്തെത്തിയിട്ടുള്ളത് സംസ്ഥാനത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ പ്രത്യേക സൈബർ ഡിവിഷനാണ് ഇതിന്റെ ഭാഗമായി രൂപീകരിച്ചിട്ടുള്ളത് രണ്ട് എസ്പിമാർ രണ്ട് ഡിവൈഎസ്പിമാർ എന്നിവരടക്കം ടീമിലുണ്ട് എല്ലാ സൈബർ കുറ്റകൃത്യങ്ങളും ഇനി സൈബർ ഡിവിഷനിൽ അന്വേഷിക്കും സൈബർ സ്റ്റേഷനുകളും സൈബർ ഡിവിഷനിലേക്ക് മാറ്റും ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഇവിടെ അവസാനിക്കുന്നു ഇത്തരം അപ്ഡേറ്റ്സുകൾക്കും അറിയിപ്പുകൾക്കായി സമകാലികം പേജ് സന്ദർശിക്കുക ലൈക്ക്